നമസ്കാരം. തൃശൂരിലെ വനിതാ പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ സുഖ ചികിത്സയ്ക്ക് പോയ ബി ജെ പി സംസ്ഥാന വക്താവായ സന്ദീപ് വാര്യർ ഒരു ഊരാക്കുടുക്കിൽ പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം ശരിയാണ് എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു തരത്തിലുള്ള സ്ഥിരീകരണവും വന്നിട്ടില്ല. എന്നിരുന്നാലും ബി ജെ പിയുടെ സംഘ പേജുകളിലും ചില മാധ്യമങ്ങളെല്ലാം ദൂരെ കൂട്ടി ഈ വാർത്ത അടിച്ചിട്ടുണ്ട്. ആളുടെ പേര് കൃത്യമായി വിശദീകരിച്ചിട്ടില്ലെങ്കിലും കിട്ടുന്ന സൂചനകൾക്കനുസരിച്ച് ബി ജെ പിയുടെ ത്രസിപ്പിക്കുന്ന മുഖമായ സന്ദീപ് വാര്യർ ഒരു സുഖ ചികിത്സയ്ക്ക് പോയി അദ്ദേഹം പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ട് സദാചാരവാദികളായ കേരളത്തിലെ മിത്രങ്ങളെല്ലാം ചേർന്ന് അദ്ദേഹത്തെ വളഞ്ഞിട്ട് കയ്യേറ്റം ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതോടൊപ്പം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായി ഈ വനിതാ പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ കയറി കതക് അടച്ചപ്പോൾ ഒരു പ്രവർത്തകന്റെ വിരൽ ഈ കതകിനിടയിൽ കുടുങ്ങി ഗുരുതരമായി വിരലിന് പരിക്കേറ്റു. ഇദ്ദേഹം ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്ന തരത്തിലും ചില മാധ്യമങ്ങൾ ഇപ്പോൾ വാർത്തയടിച്ചിരിക്കുകയാണ്. സദാചാരം പറയുകയും ഈ നാട്ടിലെ കുലപുരുഷന്മാരുടെ പ്രവർത്തികൾ എന്താണെന്ന് പൊതുജനത്തിന് കണ്ടറിയാൻ പറ്റിയ ഒരു അവസരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശബരിമല അയ്യപ്പൻ ഏത് തരത്തിലാണ് ഇപ്പോൾ ബി ജെ പിയെ പരീക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം കിട്ടാത്ത അവസ്ഥയിലാണ്. ശരണം വിളിച്ചിപ്പോ അയ്യപ്പൻ സ്ത്രീ വിഷയത്തിൽ വരെ പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സന്ദീപ് വാര്യരെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചാനൽ ചർച്ചകളിലെ പരിചിത മുഖം, എന്തും ഏതും വിഷയത്തിൽ അഭിപ്രായമുള്ള വ്യക്തി. ഒരു തെരുവിൽ ഒരു പട്ടി പ്രസവിച്ചു എന്ന് ചോദിച്ചാൽ പോലും ആ വിഷയത്തിൽ ആധികാരികമായി അഭിപ്രായം പറയുന്ന സന്ദീപ് വാര്യർ ഇത്തരമൊരു കുരുക്കിൽപ്പെട്ട വാർത്തയറിഞ്ഞ് സോഷ്യൽ മീഡിയയും മിത്രങ്ങളെല്ലാം ഇപ്പോൾ അന്ധാളിച്ചു നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇദ്ദേഹം ഒരു സുഖ ചികിത്സയ്ക്ക് വേണ്ടി മിഥുന മാസത്തിൽ തൃശൂരിൽ എത്തിപ്പെട്ടത് എന്നുള്ള ചോദ്യമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. അത് ഈ പ്രദേശത്തുള്ള മിത്രങ്ങൾ കണ്ടറിയുകയും അവിടെ ചെന്ന് എത്തി നോക്കുകയും വളഞ്ഞിട്ട് പിടിക്കുന്നൊരവസ്ഥ ഉണ്ടായി എന്നാണ് പരക്കെ കരക്കമ്പിയായിട്ട് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഇതിൽ സ്ഥിരീകരണമുണ്ട് എന്നൊക്കെ ഇനി അദ്ദേഹത്തിന്റെ വിശദീകരണമോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഔദ്യോഗിക വിശദീകരണം വരേണ്ടിയിരിക്കുന്നു. ഒന്നാമത് കൊടകര വിഷയത്തിൽപ്പെട്ട് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളെല്ലാം തലയിൽ മുണ്ടിട്ട് നടക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ സ്ത്രീ വിഷയവും കൂടി. സുഖ ചികിത്സയ്ക്ക് പോയി ഇത്തരത്തിലൊരു ഏണിയും പിടിച്ചുകൊണ്ട് വന്നതോടുകൂടി കേരളത്തിലെ ബി ജെ പിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടുണ്ട്. സന്ദീപ് വാര്യരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സുഖ ചികിത്സ അത്യാവശ്യമായിരുന്നു. കാര്യം തെരഞ്ഞെടുപ്പിൽ ചെറിയ പരാജയമൊന്നുമല്ല ഏറ്റുവാങ്ങിയത്. ഏകദേശം 39,000 വോട്ടുകൾക്കധികം പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഷൊർണൂർ മണ്ഡലത്തിലെ ആ പരാജയത്തിന് ശേഷം അതിന്റെ ക്ഷീണമകറ്റണ്ടേ. ഇത്രത്തോളം വെയിലും കൊണ്ട് ബുദ്ധിമുട്ടി അദ്ദേഹം വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ഇതിന്റെ ഒരു റിലാക്സേഷന് വേണ്ടിയാണ് അദ്ദേഹം തൃശൂരിൽ എത്തിപ്പെട്ടത്. തൃശൂരിൽ ഇത്തരത്തിലൊരു പ്രവർത്തനത്തിന് എത്തിപ്പെട്ടു. അതായത് പകൽമാലിനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ അല്ലെ? അതിനെക്കുറിച്ച് ആർക്കും പറഞ്ഞുതരേണ്ട കാര്യമില്ല. ചാനൽ ചർച്ചകളിലും മറ്റും എങ്ങനെയായിരിക്കണം ഒരു ഉത്തമ പുരുഷൻ അല്ലെങ്കിൽ ഒരു ഉത്തമ വ്യക്തി എന്ന് ബാക്കിയുള്ളവർക്ക് ക്ലാസ് എടുക്കുന്ന ആളുടെ പ്രവൃത്തി എന്താണെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലായത് ഈ പ്രവർത്തനങ്ങൾ കയ്യിൽ വെച്ചിട്ട്, അതായത് ഇരട്ട മുഖമുള്ള നേതാക്കന്മാരാണ് ബി ജെ പിയിൽ ഉള്ളത് എന്ന് തുറന്നു കാട്ടുന്ന ഒരു ഉദാഹരണം കൂടിയാണ് സന്ദീപ് വാര്യരെ ഉദ്ധരിച്ചപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹം മറ്റെന്തെങ്കിലും കേസിൽ, ഇപ്പോ കുഴൽപ്പണ കേസിൽ ഉൾപ്പെട്ടെങ്കിലും പറഞ്ഞെങ്കിലും നിൽക്കായിരുന്നു. ഇപ്പോ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാനും പറ്റുന്നില്ല, നാണക്കേട് കൊണ്ട് ഈ വിഷയത്തിൽ വിശദീകരിക്കാനും കഴിയുന്നില്ല. മിത്രങ്ങളെല്ലാം കൂടെ എടുത്ത് പഞ്ഞിക്കിട്ടു എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുമായി വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ഇവരെല്ലാം കൂടി ചേർന്ന് വളഞ്ഞിട്ട് സന്ദീപ് വാര്യരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ മുതുകിൽ തേങ്ങ പൊതിച്ചിട്ടുണ്ടെന്നാണ് പലരും പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അന്വേഷണമുണ്ടോ എന്നത് സംബന്ധിച്ച് ആർക്കും പരാതിയില്ലാത്തതുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടില്ല. പോലീസിന് സ്വമേധയാ കേസെടുത്ത് ഇത്തരത്തിൽ ഒരാളെ അകാരണമായി മർദ്ദിച്ചോ എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയാൽ ചിലപ്പോൾ ഈ വിഷയത്തിന്റെ നിജസ്ഥിതി പുറത്തു വരും. എന്തായാലും ബി ജെ പിയിലെ മിത്രങ്ങൾ തന്നെ അല്ലെങ്കിൽ സംഘപുത്രന്മാർ തന്നെ ബി ജെ പിയുടെ ഈ തീപ്പൊരി നേതാവിനെ വളഞ്ഞിട്ട് അടിച്ചു എന്ന് പറഞ്ഞാൽ മൂക്കത്ത് കൈവയ്ക്കാതെ പിന്നെ എന്താണ് ചെയ്യാൻ കഴിയുക? ഈ രീതിയിൽ ഇപ്പോൾ ബി ജെ പി കേരളത്തിൽ തകർന്നടിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. കുഴൽപ്പണം, കോഴ, സ്ത്രീ വിഷയം എല്ലാം കൂടി തികഞ്ഞപ്പോൾ ബി ജെ പിയുടെ കട്ടയം പുടവും മടങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. എന്തായാലും തൃശൂരിലെ കൊടകരയ്ക്ക് പിന്നാലെ ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത, ഈ സംസ്ഥാന വക്താവ് സ്ത്രീ വിഷയത്തിൽ കുടുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വീഡിയോകൾ ഉണ്ട്, അത് വെച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിലും കാണാനിടയായിട്ടുണ്ട്. എത്രത്തോളം ഇത് വാസ്തവമാണ് എന്നും ഒന്നും സ്ഥിരീകരിക്കാറായിട്ടില്ല. പക്ഷേ ചില വാർത്തകളിൽ കൃത്യമായി പാലക്കാട് സ്വദേശിയായ ബി ജെ പിയുടെ വക്താവ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് സന്ദീപ് വാര്യരല്ലാതെ പിന്നെ ആരാണ്? അത്തരത്തിൽ സന്ദീപ് വാര്യരാണെന്ന് തോന്നിക്കുന്ന ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എല്ലാത്തരം സൂചനകളും നൽകുന്ന എഴുത്തുകൾ എഴുതിയിട്ട്
പിന്നെ അത് സന്ദീപ് ആര്യർ എന്ന് പറയാതിരിക്കേണ്ട കാര്യം എന്താണ്? സന്ദീപ് ആര്യരാണ് അത് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ സന്ദീപ് ആര്യരാണ് ഇത്തരത്തിലൊരു കേസിൽ പെട്ടിരിക്കുന്നു എന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചിലത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തിനാണ് ആ പേര് വിളിക്കേണ്ട കാര്യം? അദ്ദേഹം അത്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി വിശദീകരിക്കട്ടെ. പാർട്ടിക്കാണല്ലോ അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. സംസ്ഥാന വക്താവ് ഇത്തരത്തിലൊരു സുഖ ചികിത്സയ്ക്ക് പോയെങ്കിൽ അത് നാട്ടുകാർ അറിയേണ്ടതുണ്ട്. അതായത് ബാക്കിയുള്ളവരെല്ലാം മൊറാലിറ്റി പഠിപ്പിക്കുന്ന വ്യക്തിയുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് നാട്ടുകാർ അറിയേണ്ടതുണ്ട്. ഇതിന്റെ പേരിൽ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുമായിരിക്കാം, അതായത് കേസ് കൊടുക്കും പൂട്ടിക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ സ്വന്തം കയ്യിരിപ്പും കണ്ണാടിയിൽ നോക്കി വിമർശിച്ചിട്ട് വേണം ബാക്കിയുള്ളവരെ നന്നാക്കാൻ ഇറങ്ങാനായിട്ട്. ഈ നാട്ടിൽ ബാക്കിയുള്ളവരെല്ലാം കുറ്റം പറയുന്ന ഒരു നേതാവാണ് സന്ദീപ് ആര്യർ. ആ സന്ദീപ് ആര്യർ ഇരട്ടിന്റെ മറവിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ നാട് കാണേണ്ടിയിരിക്കുന്നു. ഇതിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ അത് പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ഇത്തരം ഇരട്ടത്താപ്പ് നയങ്ങൾ അല്ലെങ്കിൽ സദാചാരം പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് പൊതുജനം അറിയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ വന്നിരുന്ന ചാനൽ ചർച്ചകളിലെല്ലാം ആൾക്കാരെ കുറ്റം പറയുന്ന നാവ് കേൾക്കണം. അപ്പോ സ്വന്തം പ്രവൃത്തി എന്താണെന്ന് ഇപ്പോൾ നാട്ടുകാർ കാണുന്നുണ്ട്. ഈ അടി കൊടുത്തവർക്കൊക്കെ സന്ദീപ് ആര്യരോട് എനിക്ക് തോന്നുന്നു വലിയ കലിപ്പായിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഒന്നാമത് ഇദ്ദേഹത്തിന്റെ വർത്തമാനവും അല്ലെങ്കിൽ ശൈലിയും കണ്ട് ഒരു കണക്കിനും ഇഷ്ടപ്പെടാത്ത വിഭാഗക്കാരാണ് കയ്യേറ്റം ചെയ്തു എന്നാണ് ബോധ്യപ്പെടുന്നത്. എന്തായാലും ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ പരിചിത മുഖമായ സന്ദീപ് ആര്യരെ അറിയാതെ തന്നിയതാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അദ്ദേഹം തൃശൂരിൽ സ്റ്റേ ചെയ്ത് തൃശൂരിൽ പ്രവർത്തിക്കുന്നതിന് അവിടുത്തെ പാർട്ടിക്ക് തന്നെ വലിയ എതിർപ്പുണ്ടായിരുന്നു. പാലക്കാട് സ്വദേശിയാണ്, പാലക്കാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കേണ്ട അദ്ദേഹം തൃശൂരിൽ വന്നു നിന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതരം പ്രവർത്തനം കണ്ടപ്പോഴേ അവിടുത്തെ മിത്രങ്ങൾക്കെല്ലാം സംശയമുണ്ടായിരുന്നു. എന്തിനായിരിക്കും അദ്ദേഹം തൃശൂരിലേക്ക് ചേക്കേറിയത് എന്ന് സംബന്ധിച്ചുള്ള ആ സംശയങ്ങൾക്കാണ് ഇപ്പോൾ ഉത്തരം പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് തൃശൂർ കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക കേന്ദ്രങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് സുഖചികിത്സയ്ക്ക് പോകേണ്ടതുണ്ട്. അതിന്റെ പേരിലാണ് അദ്ദേഹം ഇത്തരം പ്രവർത്തനം ഇപ്പോൾ ചെയ്തിരിക്കുന്നതും. അത് കൈയോടെ പിടിക്കപ്പെടുകയും കയ്യേറ്റം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് ഈ തരത്തിൽ അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി കാലങ്ങളായി പലരും നോട്ടമിട്ടിരുന്നു അല്ലെങ്കിൽ നിരീക്ഷിച്ചു വന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടത്. എന്തായാലും അടികെട്ടിയ സന്ദീപ് ആര്യർ അവിടെ നിന്ന് ഓടിയ വഴിക്ക് പുല്ലു കൊടുത്തിട്ടില്ല എന്നും കൂടി അറിയാണ്. ഇപ്പോൾ സന്ദീപ് ആര്യർ എവിടെയെന്ന് ചോദിച്ചാൽ പാർട്ടി വൃത്തങ്ങൾക്ക് പോലും കൃത്യമായിട്ടുള്ള ഉത്തരമില്ല. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം ഏതോ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറിയതായിട്ടുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം ഇത് സംബന്ധിച്ച് പല ചാനലുകളിലും വാർത്ത വന്നിട്ട് വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോ മൊത്തത്തിൽ ബി ജെ പിക്ക് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം എന്തെന്ന് ചോദിച്ചാൽ എല്ലാ നേതാക്കന്മാരും കുഴലിലും സ്ത്രീയിലും ഇങ്ങനെ പെട്ടുകിടക്കുകയാണ്. ഇത്രയും കാലം ബാക്കിയുള്ളവരെ എല്ലാവരെയും പിടിത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാർക്ക് വന്നിരിക്കുന്ന ഈ ഗതിക്ക് ആര് ഉത്തരവാദിത്തം പറയുമെന്നാണ് ഇനി കാണേണ്ടത്.